എന്റെ ചേച്ചിയും അമ്മാടും പിന്നെ വേണ്ടപ്പെട്ട ചിലരും ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബാംഗ്ലൂരുള്ള ഒരു ഫ്രണ്ട് വഴി അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട്. ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ. അത് പറ്റില്ല, രണ്ടാഴ്ച എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. അത്രയും സമയം പാഴാക്കാനില്ല നമുക്ക്. ഇവിടെ പറ്റില്ലെങ്കിൽ നമുക്ക് കൊച്ചിയിലേക്ക് പോവാം. ഡോക്ടർ സ്വാമിയാനെ പറ്റി കേട്ടല്ലേ, ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ഓൺകോളജിസ്റ്റാ. ഹീസ് മൈ ഫ്രണ്ട്. സ്വാമിയാനെ ഞാൻ വിളിച്ചു പറയാം, ഞാൻ വരാം തന്റെ കൂടെ. സർ, മുമ്പ് പറഞ്ഞ കാര്യം സാറിനും ബാധകമാണ്. നമ്മൾ ഡോക്ടേഴ്സ് ഒരിക്കലും ഇമോഷണൽ ആവാൻ പാടില്ല. ഗൗരി, തമാശ പറയാൻ പറ്റിയ ടോപ്പിക് അല്ലത്. സമയവും. സർ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറയുന്നത്. ഉടനെ എടുത്തടിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ട അതിന്റെ കാരണം എന്താണെന്ന് ചേച്ചി കണ്ടുപിടിക്കും. കാര്യം എന്താണെന്ന് മനസ്സിലായ പിന്നെ ചേച്ചിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പുറമേ കണ്ടിട്ടുള്ള ധൈര്യവും സാമർഥ്യം മാത്രമേ ഉള്ളൂ ആൾക്ക്. ആളൊരു പാവുവാ സർ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല ചേച്ചി ഇതെടുക്കുന്നത്. ആ സങ്കടം എനിക്ക് താങ്ങാൻ പറ്റില്ല. സോ വാട്ട് ഗൗരി, എപ്പോഴായാലും അവരിതൊക്കെ അറിയണം. അതല്പം നേരത്തെ തന്നെ എന്താ കുഴപ്പം? അത് പറ്റില്ല ഡോക്ടർ. അതുകൊണ്ടാ ഇപ്പൊ തന്നെ മാനസികമായി ആകെ തളർന്നു നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ചേച്ചി. അതിന്റെ കൂടെ ഈ ഒരു ഷോ കൂടി നമ്മളായിട്ട് കൊടുക്കാൻ പാടില്ല. ഞാൻ വരാം, ഡോക്ടർ പറയുന്നത് പോലെ കൊച്ചിയിലേക്ക് ഞാൻ വരാം. പക്ഷേ മിനിമം ഒരു 4-5 ദിവസത്തെ സാവകാശം സാർ എനിക്ക് തന്നേ പറ്റൂ. പ്ലീസ് ഡോക്ടർ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. അതുപോലെ ഒരു കാര്യം കൂടി, ഈ വിവരം നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ. അത് മതി, വേറെ ആരും ഒരിക്കലും ഇതൊന്നും അറിയരുത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെയെങ്കിലും. സത്യം ചെയ്യണം എന്നോട്, പ്ലീസ്. Promise. Thank you, sir.